നീ എന്താ ഇരുട്ടിരിക്കുന്നത്? നിനക്ക് ഈ മുംബൈ എന്ന് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നത്? മുംബൈ എന്ന് കേൾക്കുമ്പോ ഈ അതോ ലോകം, ഗാങ്സ്റ്റർ, അങ്ങനെ അങ്ങനെയൊക്കെ അനക്ക് എന്താ ഓർമ്മ വരുന്നത്? നല്ല ഉയരമുണ്ട് അയാൾക്ക്, പെട്ടെന്ന് ഒരാളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന നല്ല ബലിഷ്ഠമായ കൈകളൊക്കെയുള്ള ഒരു കൊലയാളിയുടെ അവ്യക്തമായ മുഖം. ഈ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ബിയർമാൻ. അങ്ങനെയാണ് അയാളെ പത്രങ്ങളൊക്കെ വിളിച്ചത്. അയാളുടെ വരവിന് മുമ്പ് വരെ കുറേ അധോലോക നായകന്മാരെയും ഗുണ്ടകളെയും ഇവരുടെയൊക്കെ ശിങ്കിടികളായ കുറച്ച് കവലച്ചട്ടമ്പിമാരെയും കുറച്ച് പോലീസുകാരെയും മാത്രമേ ഈ മുംബൈയിലെ ജനം ഭയപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ഈ അധോലോക നായകന്മാർക്ക് പോലും അയാളെ ഭയമായിരുന്നു. എന്തിന്? പോലീസുകാർ പോലും അയാളെ പേടിച്ചു. കാരണം അയാളൊരു അജ്ഞാതനായിരുന്നു. ഈ ശവശരീരങ്ങളെയെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന, രക്തത്തിൻ്റെ മണം ആസ്വദിച്ചിരുന്ന രക്തദാഹിയായ ഒരു സീരിയൽ കില്ലർ, മുംബൈ എന്ന അധോലോക നഗരി വിറപ്പിച്ച പരമ്പര കൊലയാളി. 2006 ഒക്ടോബർ 16 അന്ന് രാവിലെ ഒരു ഇൻഫോമറായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ വിളി കേട്ടാണ് അനിൽ സുന്ദർ എന്ന ജേർണലിസ്റ്റ് രാവിലെ എഴുന്നേൽക്കുന്നത്. മുംബൈ നഗരത്തിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആണോ എന്ന് പോലീസ് സംശയിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. സുന്ദറിനൊന്നും മനസ്സിലായില്ല. ഏത് കൊലപാതകത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞതെന്നോ എന്താണ് അയാൾ പറഞ്ഞതെന്നോ മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ ആ ഫോൺ കോള് കട്ടായി. തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റിയില്ല. പിന്നാലെ, തൊട്ട് പിന്നാലെ അയാളെ തേടി മറ്റൊരു ഫോൺ കോള് കൂടി എത്തി. NS റോഡിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. വലിയ പോലീസ് സംഘം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്നാണ് ഈ രണ്ടാമത് വിളിച്ചയാൾ പറഞ്ഞത്. ഇനി നേരത്തെ വിളിച്ചയാൾ ഇതിനെക്കുറിച്ചായിരിക്കോ പറഞ്ഞിട്ടുണ്ടാവുക? സുന്ദർ പെട്ടെന്ന് തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ അയാൾ കണ്ട കാഴ്ച, അരക്ക് കീഴ്പോട്ട് വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു മൃതശരീരമായിരുന്നു. ഇത് കണ്ടപ്പോൾ സുന്ദറിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ 10 മറൈൻ ഡ്രൈവിൽ കണ്ടൊരു മൃതദേഹത്തിനും ഈ മൃതദേഹത്തിനും ഏതാണ്ട് സമാനമായ ലക്ഷണങ്ങളാണ് എന്നായിരുന്നു. സുന്ദർ അവിടെ നിന്ന് തൻ്റെ കാറും എടുത്ത് നേരെ പോയത് തൊട്ടടുത്ത് പത്രവിൽപ്പന നടത്തുന്ന ഒരു കടയിലാണ്. ഒക്ടോബർ 10 പുറത്തിറങ്ങിയ പത്രങ്ങളെല്ലാം അയാൾ വാങ്ങിച്ച കൂട്ടി അയാൾ ഈ വാർത്ത തിരിഞ്ഞുകൊണ്ടേയിരുന്നു. മുംബൈ എന്ന മഹാനഗരത്തിൽ അജ്ഞാത മൃതദേഹങ്ങൾ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. പത്രങ്ങളെ സംബന്ധിച്ച് അതൊരു വാർത്ത പോലും ആയിരുന്നില്ല. സുന്ദർ ഈ പത്രങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രത്തിൻ്റെ ഉൾപേജിൽ ഒരു ചെറിയ കോളം വാർത്ത അയാൾ കണ്ടു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാളുടെ സംശയം വെറും സംശയങ്ങൾ മാത്രമായിരുന്നില്ല എന്ന്. ഒക്ടോബർ 10 കണ്ടെത്തിയ മൃതശരീരത്തിനും അരക്ക് താഴെ വസ്ത്രങ്ങളില്ലായിരുന്നു. അല്ല, അയാൾ എത്ര പേർ കൊന്നു? ഒരു പോലീസ് പിടിച്ചോ? അല്ല, ആരാണ് ഈ ബിയർമാൻ? എടാ, അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അയാൾക്ക് വീണ്ടും ചില സംശയങ്ങൾ തോന്നി. ഈ സമാനമായ പ്രദേശത്ത് സമാനമായ രീതിയിൽ എന്തെങ്കിലും മൃതദേഹങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചു. 5 ദിവസം മുമ്പും സമാനമായ രീതിയിൽ അവിടെ നിന്നൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അതൊരു ടാക്സി ഡ്രൈവറുടേതാണെന്ന് പോലീസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അതിനപ്പുറത്ത് പോലീസ് അന്വേഷിക്കാനൊന്നും മെനക്കെട്ടില്ല. സുന്ദർ ഉറപ്പിച്ചു തൻ്റെ ഇൻഫോമറായ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ ഈ അതിലുള്ളൊരു പ്രശ്നം, ഒരേ സ്ഥലത്ത് കണ്ടെത്തി എന്നതുകൊണ്ട് മാത്രം ഈ കൊലപാതകങ്ങളുടെ ഒക്കെ പിറകിൽ ഒരു സീരിയൽ കില്ലർ ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പോലീസിന് ഉറപ്പായിരുന്നു അതൊരു സീരിയൽ കില്ലർ ആണ് എന്ന്. സമാനമായി നടന്ന 2 മരണങ്ങളെക്കുറിച്ചും പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ അന്വേഷണം നടക്കുന്നതിനിടെ 2 മാസത്തിന് ശേഷം ഏതാണ്ട് ഒരു ഡിസംബർ 14 മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തി. അത് തെരുവിൽ കഴിഞ്ഞിരുന്ന ഒരാളുടെ ആയിരുന്നു. അയാളുടെ ശരീരത്തിനരികെ ഒരു ബിയർ ബോട്ടിലും പോലീസ് കണ്ടെടുത്തു. പിന്നീടുള്ള ആഴ്ചകളിൽ കാണുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതാണ്. 2007 ജനുവരി 17 ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത് ഏതാണ്ട് 7 മൃതശരീരങ്ങളാണ്. ഈ കൊലപാതകങ്ങളുടെ ഒക്കെ പ്രത്യേകത, ഇവരെയൊക്കെ കൊന്നത് ഒന്നെങ്കിൽ തലക്കടിച്ചോ അല്ലെങ്കിൽ കുത്തിയോ ആണ്. അതുപോലെ ഇവരുടെ മൃതശരീരത്തിൻ്റെ അരക്ക് താഴെ വസ്ത്രങ്ങളില്ലായിരുന്നു. ഇവരൊക്കെ ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 7 മൃതശരീരങ്ങളിൽ 2 നിന്ന് ബിയർ ബോട്ടിൽ കിട്ടിയപ്പോൾ പത്രക്കാരിയാളെ ബിയർമാൻ എന്ന് വിളിച്ചു. അതല്ലാതെ ഈ പ്രതിയിലേക്ക് നേരിട്ട് എത്തുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. തുടക്കത്തിൽ വിവരങ്ങളൊന്നും പുറത്തുവിടാൻ പോലീസ് തയ്യാറായില്ല. ഇതോടെ മാധ്യമങ്ങൾ പല കഥകളും എഴുതി. കേട്ടുകേൾവിയും ഭാവനയും എല്ലാം അച്ചടിച്ചു വന്നു. നാട്ടുകാരാകെ ഭയപ്പെട്ടു. രാത്രി പുറത്തിറങ്ങാൻ പോലും ആളുകൾ പേടിച്ചു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങിയ പലരെയും ഈ പ്രതിയാണെന്ന് സംശയിച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇവരെ പിന്നീട് പോലീസ് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി.
പല പത്രങ്ങളിലും കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പോലും തെറ്റിച്ചച്ചടിച്ചു വന്നു. അവസാന മൃതദേഹത്തിനടുത്ത് നിന്ന് എന്തൊക്കെയോ എഴുതിയ കുറേ കടലാസ് കഷ്ണങ്ങൾ കണ്ടെടുത്തു. അതിൽ ഒന്നിലെഴുതിയത് സംഘത്തിലേക്ക് സ്വാഗതം എന്നായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്ത് ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് പോലീസ് ചട്ടം കെട്ടി. ഈ പോലീസിൻ്റെ കഴിവുകേട് ഉയർത്തിക്കാട്ടി മാധ്യമങ്ങൾ വാർത്ത എഴുതിയതോടെ പോലീസിന് മേൽ സമ്മർദ്ദം ഉയർന്നു. അന്വേഷണ സംഘത്തെ 90 പേരാക്കി പോലീസ് വിപുലീകരിച്ചു. ഈ അന്വേഷണ സംഘം സംശയം തോന്നിയവരെല്ലാം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഈ കണ്ടെത്തിയ അവസാന മൃതശരീരത്തിനടുത്ത് നിന്ന് സ്നിഫർ ഡോഗ് മണം പിടിച്ചെത്തിയത് ഒരു ഇസ്തിരി ഇട്ട് വെച്ച ചാരനിറത്തിലുള്ള ഷർട്ടിനടുത്താണ്. ഈ ഷർട്ടിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ പോലീസിന് വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. നഗരത്തിലെ ദശരഥ് റാണ എന്ന ഗ്യാങ്ങിൽപ്പെട്ട രവീന്ദ്ര കൺട്രോൾ എന്ന അബ്ദുൾ റഹീമിൻ്റെതായിരുന്നു ആ ഷർട്ട്. 2007 ജനുവരി അവസാനം രവീന്ദ്ര കൺട്രോളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാളാണ് കൊലപാതകിയെന്ന് പോലീസ് വിധിയെഴുതി. നഗരത്തെ വിറപ്പിച്ച സീരിയൽ കില്ലർ ബിയർമാൻ അറസ്റ്റിൽ. മാധ്യമങ്ങളത് ആഘോഷമാക്കി. പോലീസിന് അഭിനന്ദന പ്രവാഹമായിരുന്നു. രവീന്ദ്ര കൺട്രോളയുടെ ഭൂതകാലം തേടി മാധ്യമങ്ങൾ യാത്ര തിരിച്ചു. ആരാണ് രവീന്ദ്ര കൺട്രോള? എന്തിനാണ് അയാൾ കൊലപാതകങ്ങൾ ചെയ്തത് എന്നായിരുന്നു അവരന്വേഷിച്ച പ്രധാന ചോദ്യങ്ങൾ. രവീന്ദ്രയെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ കണ്ടുകിട്ടിയാൽ അവർക്കായി പത്രക്കാർ പരസ്പരം തല്ലുകൂടി. അവസാനം നന്ദി സൂചകമായി ഒരു തുകയും അവർക്ക് നൽകി. പത്രക്കാർ പണം കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞ് രവീന്ദ്ര കൺട്രോളയെ വഴിയിൽ വെച്ച് കണ്ടവർ പോലും വന്ന് പത്രക്കാരോട് പല കഥകളും പറഞ്ഞു. ഇതെല്ലാം അച്ചടിച്ചു വന്നു. ഈ കഥകളിലൊക്കെ രവീന്ദ്ര രക്തദാഹിയായൊരു കൊടും കുറ്റവാളിയായിരുന്നു. രവീന്ദ്രയെ തെരുവിൽ കിട്ടിയാൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുകയായിരുന്നു നാട്ടുകാർ. അല്ല, സത്യത്തിൽ ആരായിരുന്നു ഈ രവീന്ദ്ര കൺട്രോളെ? മുംബൈ നഗരത്തിലൊരു അലക്കുകാരൻ്റെ മകനാണ് രവീന്ദ്ര. ഈ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ ഈ ദശരഥ് റാണയുടെ അധോലോക സംഘത്തിൻ്റെ ഭാഗമായി. കച്ചവടക്കാരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, കള്ളവാറ്റ്, മയക്കുമരുന്ന് കച്ചവടം, ഇതൊക്കെയായിരുന്നു അയാളുടെ ജോലി. പലതവണ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതിനിടെ കാമാത്തിപുരയിലെ വേശ്യാഗ്രഹങ്ങളിലെ നിത്യസന്ദർശകൻ കൂടിയായിരുന്നു ഇയാൾ. ഇവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. ഇവളെ പണം കൊടുത്ത് മോചിപ്പിച്ച് വിവാഹം കഴിച്ചു. 2 കുട്ടികളായി. അതിനുശേഷം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളെല്ലാം ഇയാൾ ഉപേക്ഷിച്ചു. ഈ പോലീസിൻ്റെ ഒരു ഇൻഫോമർ കൂടിയായിരുന്നു ഇയാൾ. കല്യാണം കഴിഞ്ഞതോടെ തെരുവിലൊരു വടാപ്പാവ് സ്റ്റാളിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അയാൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഇതിനിടെയാണ് ഇയാളാണ് ബിയർമാൻ എന്ന് പറഞ്ഞ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ തുടക്കം തന്നെ ഇയാൾ നിരപരാധിയാണ്, പോലീസ് ഇയാളെ കുടുക്കിയതാണ് എന്നൊരു വാദമുണ്ടായിരുന്നു. ഇതിനുള്ള മറുപടിയായി പോലീസ് ഉയർത്തിക്കാട്ടിയത് ഈ കൊലപാതക സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു കുറിപ്പിലെ കൈയക്ഷരവും രവീന്ദ്രയുടെ കൈയക്ഷരവും ഒന്നാണ് എന്നായിരുന്നു. രവീന്ദ്ര താൻ ചെയ്ത കൊലപാതകങ്ങൾ ഏറ്റുപറഞ്ഞതായി പോലീസ് അവകാശപ്പെട്ടു. പക്ഷെ അപ്പോഴും ഈ രവീന്ദ്രയാണ് കൊലപാതകി എന്ന് നിസംശയം പറയാനുള്ള തെളിവുകളൊന്നും പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. നീയാണ് ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഈ പോലീസും മാധ്യമങ്ങളും പറയുന്നതല്ലേ വിശ്വസിക്കൂ? ഉറപ്പായിട്ടും, നമുക്കൊരു വഴിയില്ലല്ലോ. ശരിയാണ്. പക്ഷേ ഈ രവീന്ദ്ര ജയിലിൽ കഴിയവേ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. മുമ്പ് കൊലപാതകങ്ങൾ സംഭവിച്ച അതേ സ്ഥലത്ത് 2 അജ്ഞാത മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഓ, പോലീസ് പെട്ടല്ലോ. അതെ, പെട്ടു. ഈ പോലീസിന്റെ കണ്ടെത്തലുകളെല്ലാം സംശയത്തിന്റെ നിഴലിലായി. ഈ പോലീസിന് ഇതൊരു അഭിമാന പ്രശ്നമായിരുന്നു. രവീന്ദ്ര കൺട്രോളയും അതുപോലെ തന്നെ മറ്റൊരാളും ചേർന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ പുറത്തു വന്നു. ഓ, പൊതുജനങ്ങളും പത്രങ്ങളും പിന്നെ അതുമായിട്ടെടുത്തിട്ടുണ്ടാവും അല്ലേ. അവർ പോലീസിനെ കണ്ണടച്ച് വിശ്വസിച്ചു. അതിനിടെ ഈ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചു. പല തെളിവുകളും രവീന്ദ്രക്കെതിരായിരുന്നു. 7-ാമത്തെ കൊലപാതകം ചെയ്തത് അയാളാണെന്ന് കണ്ടെത്തി. കോടതി അയാൾക്കെതിരെ ശിക്ഷ വിധിച്ചു. കോടതിയും കണ്ടെത്തിയ സ്ഥിതിക്ക് പിന്നെ അയാൾ തന്നെ ആയിരിക്കില്ലേ കൊലപാതകം? നീയാണെങ്കിൽ കോടതി പറയുന്നത് വിശ്വസിക്കോ അതോ പോലീസ് പറയുന്നത് വിശ്വസിക്കോ? ഉറപ്പായിട്ടും കോടതി പറയുന്നത്. പക്ഷേ ഈ കേസിൽ കോടതി പറയുന്നതും പോലീസ് പറയുന്നതും ഒന്നും തന്നെയല്ലേ? 2009 സെപ്റ്റംബറിൽ ബോംബെ ഹൈക്കോടതി കേസ് പരിഗണിച്ചു. സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കി. രവീന്ദ്ര കൺട്രോളെ നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചു. രവീന്ദ്രയെ കോടതി വിട്ടയച്ചെങ്കിലും പോലീസ് അയാളെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അയാൾ തന്നെയാണ് ബിയർമാൻ എന്ന് ജനം ഉറച്ചു വിശ്വസിച്ചു. ഭൂരിഭാഗം പേരും ആ കോടതി വിധി പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനു മുമ്പ് മാധ്യമങ്ങളും പോലീസും അയാളാണ് കൊലപാതകം എന്ന് വിധിയെഴുതി കഴിഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ എത്ര കേസുകളുണ്ട്. അതെ, ഇവിടെ ഇയാളെ പിന്നീടും പല കേസുകളിൽ പോലീസ് പ്രതിയാക്കി. പക്ഷെ പിന്നീട് ആ കേസുകളിലൊക്കെ ഇയാൾ നിരപരാധിയാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അയാളുടെ കുടുംബം? ഞാനും അത് ഓർത്തു, പക്ഷേ ഒരു വിവരവുമില്ല. ഒരു പക്ഷേ ബിയർമാൻ രവീന്ദ്ര കൺട്രോളെ തന്നെ ആയിരിക്കുമോ? പോലീസിന്റെ കണ്ടെത്തലുകളാണോ ശരി? അതല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളി എവിടെ?